രണ്ട് പതിറ്റാണ്ടായി ഈ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഗണേഷ് സജീവമായി നിൽക്കുന്നത്. മൂന്നാം തവണയും ഗണേഷ് കുമാർ മന്ത്രിയാവുകയാണ്. രാഷ്ട്രീയത്തിൽ വന്നിട്ടും അഭിനയത്തിന് ഇടവേള എടുക്കാത്ത ഗണേഷ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മികച്ച മന്ത്രി എന്ന് പേരെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിധി സൂചിപ്പിച്ചതുപോലെ KSRTCയുടെ ചുമതലയിലേക്ക് ഗണേഷ് വന്നാൽ വരുമെന്നാണ് കരുതുന്നത്. വരുമ്പോൾ KSRTC ജീവനക്കാരും അല്ലെങ്കിൽ ആ വ്യവസായത്തെ ആ നിലയിൽ പ്രതീക്ഷയോടെ കാണുന്ന ആളുകളും ഒക്കെ ശുഭപ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. അത്ഭുതങ്ങൾ ഒറ്റയടിക്ക് കാട്ടാനാവില്ലെന്ന് ഗണേഷ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി LDFനെ വഞ്ചിച്ച് UDFനോട് വരും എന്ന് കരുതുകയേ വേണ്ട. അങ്ങനെ പേടി വേണ്ട, പേടി വേണ്ട. രാഷ്ട്രീയം ഇനി മതിയാക്കി വീട്ടിയിരിക്കേണ്ടി വന്നാലും കൂട്ടുവെട്ടാനും അത് മുഖത്തു നോക്കി പറയാനും ഒരു മടിയുമില്ലാത്ത ശൈലി. അച്ഛൻ R. ബാലകൃഷ്ണപിള്ളയായിരുന്നു ഗണേഷിന്റെ രാഷ്ട്രീയ ഗുരു. കേരള രാഷ്ട്രീയത്തിലെ ആ ലക്ഷണമൊത്ത കൊമ്പന്റെ വഴിത്താരയിലൂടെയാണ് ഗണേഷിന്റെയും സഞ്ചാരം. ചുരുങ്ങിയ കാലയളവിൽ രണ്ട് മുന്നണികളിലായി മന്ത്രി, ഒറ്റയ്ക്കൊരു പാർട്ടിയും കൊണ്ടുള്ള നടപ്പ്. നല്ല അഭിനേതാവായ ഗണേഷിന് പക്ഷേ മന്ത്രിക്കസേരയിൽ അഭിനയമില്ല. MLA ആയിരിക്കുമ്പോഴും ഉള്ളത് പറയും, പിണങ്ങും ഇണങ്ങും. നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് 2001 പത്തനാപുരത്ത് നിന്ന് ആദ്യം നിയമസഭയിലേക്ക് എത്തുന്നത്. ഭരണ സംവിധാനങ്ങളുടെ ABCD അറിയാത്ത കാലത്തും ചുരുങ്ങിയ കാലം കൊണ്ട് ഗതാഗത വകുപ്പിൽ നല്ല മന്ത്രി എന്ന പേരെടുത്തു. ബാലകൃഷ്ണപിള്ളയ്ക്കായി മന്ത്രിസ്ഥാനം രാജിവെച്ച് MLA ആയി തുടർന്ന ഗണേഷ് ഉമ്മൻചാണ്ടി സർക്കാരിൽ വീണ്ടും മന്ത്രിയായി. ഭാര്യയുമായുള്ള കേസും കോളുമായി രണ്ടാം കൊല്ലം രാജിവെച്ചിറങ്ങി. ഉമ്മൻചാണ്ടിയോട് തെറ്റി, കോൺഗ്രസുമായി അകന്നു. രാഷ്ട്രീയ അഭയം നൽകിയ ഇടതുപക്ഷത്ത് ഉറച്ചുനിന്നു. കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. ഇക്കുറി കിട്ടുന്നത് തികച്ചില്ലാത്ത 2.5 കൊല്ലം. പുതിയ വരവ് NSSന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ. ഗതാഗതം പോരാ, സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആഗ്രഹമുണ്ട് ഗണേഷിന്. വിവാദങ്ങളുടെ സഹയാത്രികനായ ഈ കൊട്ടാരക്കരക്കാരൻ ഇത്തവണ തന്നെ വിട്ടുപിടിക്കണമെന്ന ആമുഖത്തോടെയാണ് സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.